കർണാടക ശിരൂരിനടുത്ത് കടലിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. വലയിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികൾ. മൃതദേഹം ജീർണിച്ച നിലയിൽ ആരുടേതെന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ 8-ാം ദിനത്തിൽ. സൂചിപ്പാറയ്ക്കും പോത്തുകളിനുമിടയിൽ പ്രത്യേക ശ്രദ്ധ. തിരച്ചിലിന് ഡോഗ് സ്ക്വാഡ്, ഡ്രോൺ, ഹെലികോപ്റ്റർ എന്നിവയും. തിരിച്ചറിയാനാകാത്ത 22 ശരീരഭാഗങ്ങൾ പുത്തുമലയിൽ അല്പസമയത്തിനകം സംസ്കരിക്കും. കാണാമറയത്തുള്ളത് 180-ലേറെ പേർ. വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. 20 ദിവസത്തിനകം അധ്യയനം പുനരാരംഭിക്കും. വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കും. കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. പത്തനംതിട്ട പന്തളത്ത് 2 പേർ ഷോക്കേറ്റ് മരിച്ചു. മരിച്ചത് കൂരമ്പാല സ്വദേശികളായ ചന്ദ്രശേഖരൻ, ഗോപാലൻ പിള്ള എന്നിവർ. ഷോക്കേറ്റത് പന്നി കയറാതിരിക്കാൻ കിട്ടിയ വൈദ്യുതി കമ്പിയിൽ നിന്ന്. കലാപ കലുഷിതമായ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പ്രതിപക്ഷ നേതാവ് ഖാലിദാസിയെ മോചിപ്പിച്ചു. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ നീക്കം. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിൽ. നേട്ടം ആദ്യ ശ്രമത്തിൽ. ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് ക്വാർട്ടറിൽ. പരാജയപ്പെടുത്തിയത് നിലവിലെ ചാമ്പ്യനെ. പുരുഷ വിഭാഗം ഹോക്കിയിൽ ഫൈനൽ ഉറപ്പിക്കാൻ ഇന്നിറങ്ങും. വാർത്തകളിലേക്ക്. കർണാടക ശിരൂരിനടുത്ത് കടലിൽ മൃതദേഹം കണ്ടെത്തി. ജീർണിച്ച നിലയിൽ പുരുഷന്റെ മൃതദേഹമാണ് ലഭിച്ചത്. ഹൊന്നാവാര കടലിൽ മത്സ്യത്തൊഴിലാളികളാണ്